ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. പ്രഭാതത്തെ നാം കേൾക്കുന്ന വചന പുലരിയിലേക്ക് എന്നും ജീവിക്കുന്നവനായ എൻ്റെ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ പ്രഭാത വന്ദനം നിങ്ങളെ അറിയിക്കുകയാണ്. പ്രിയമുള്ളവർ, ഈ ഭൂമിയിൽ നമ്മുടെ ഒക്കെയും പലപ്പോഴും നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് പലതും സ്വന്തമാക്കുക എന്നുള്ളതാണ്. ഉദാഹരണത്തിന്, ഒരു പഠിക്കുന്ന വിദ്യാർത്ഥി കുഞ്ഞുങ്ങളാണെങ്കിൽ നല്ല മാർക്ക് സ്വന്തമാക്കണം, അല്ലെങ്കിൽ പഠിച്ചു കഴിയുമ്പോൾ എനിക്ക് നല്ല ജോലി സ്വന്തമാക്കണം, കുറച്ച് കഴിയുമ്പോൾ എനിക്ക് നല്ലൊരു ഭാര്യയെ സ്വന്തമാക്കണം, നല്ലൊരു ഭർത്താവിനെ സ്വന്തമാക്കണം, എനിക്ക് നല്ലൊരു വാഹനം സ്വന്തമാക്കണം, ഒരു വീട് സ്വന്തമാക്കണം, ഇങ്ങനെ സ്വന്തമാക്കണം എന്നുള്ള ആഗ്രഹങ്ങൾ എല്ലാ മനുഷ്യനുണ്ട്. അത് നന്മയായിട്ടുണ്ട്, പലപ്പോഴും ചിലപ്പോൾ തിന്മയായിട്ട് നമ്മുടെ ലൈഫിലും വരെ ചിലതിനെ സ്വന്തമാക്കാൻ നമ്മളെടുക്കുന്ന ചില തീരുമാനങ്ങളും ചില വഴികളും നമുക്കത് തിന്മയായിട്ട് ഭവിക്കാറുണ്ട്, തിന്മയിലേക്ക് നയിക്കപ്പെടാനും സാധ്യത. ഇവിടെ വചനം അബഹൂക്ക് പ്രവാചകൻ പറയുകയാണ്, 2-ാം അധ്യായം അതിൻ്റെ 6-ാം വാക്യം അതിൻ്റെ 2-ാമത്തെ ഭാഗം പറയും, സ്വന്തമല്ലാത്തവ കുന്നുകൂട്ടുന്നവന് എത്ര നാളത്തേക്കാണത്, പണയ വസ്തുക്കൾ വാരിക്കൂട്ടുന്നവന് ആ കഷ്ടം. എന്ന് വെച്ചാൽ സ്വന്തമല്ലാത്തവ, നമുക്ക് സ്വന്തമല്ലാത്തവയെ നമ്മൾ സ്വന്തമാക്കാൻ ആഗ്രഹിച്ചാൽ അതിൻ്റെ പുറകെ പോയാൽ, ഒരു പക്ഷേ ദൈവം ആഗ്രഹിക്കാത്തതായിരിക്കും, നമുക്കൊരിക്കലും അത് സ്വന്തമാക്കാൻ സാധിക്കാത്തതായിരിക്കാം, ദൈവത്തിന് ഇഷ്ടമില്ലാത്തതായിരിക്കാം, നമുക്കത് ആവശ്യമില്ലാത്തതായിരിക്കാം. എന്നാലും ചില ആളുകൾ സ്വന്തമല്ലാത്തവ എന്ത് ചെയ്യുകയാണ്, സ്വന്തമാക്കാൻ വേണ്ടി പരിശ്രമിക്കുകയാണ്. അതെന്ത് സംഭവിക്കും, നമ്മുടെ ലൈഫിൽ എവിടെയും എത്തിച്ചേരാൻ സാധിക്കാതെ പലതിനും നമ്മുടെ ലൈഫിൽ മുന്നോട്ട് പോകാൻ തടസ്സമായിട്ട് ഇത് വരാൻ കാരണം. ഇവിടെ കഷ്ടമെന്നാണ്, പണയവസ്തു പോലും സ്വന്തമാക്കുന്നവന് കഷ്ടമെന്നാണ് പറയുന്നത്. അങ്ങനെ നമ്മൾ സ്വന്തമല്ലാത്തവ സ്വന്തമാക്കാൻ പരിശ്രമം, അത് എത്ര നാളത്തേക്കാണ്, വളരെ നിസ്സാരം, കുറേ കഴിയുമ്പോൾ അതെല്ലാം തല്ലിപ്പറഞ്ഞു പോകും, നമ്മളിന്ന് വിട്ടുപോകും. അതുകൊണ്ട് സ്വന്തമല്ലാത്തവയെ സ്വന്തമാക്കാൻ നിങ്ങളെ പരിശ്രമിക്കരുത്. വചനം നമ്മോട് പറയുകയാണ്, നമുക്കാവശ്യമാണ് ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന എന്തും, അതിനുവേണ്ടി നമ്മൾ സ്വന്തമാക്കാൻ നമ്മൾ പരിശ്രമിച്ചാൽ, ഹാർഡ് വർക്ക് ചെയ്താൽ ഉറപ്പായിട്ടും ദൈവം നമുക്ക് അത് തരും. പ്രിയമുള്ള, അതുകൊണ്ട് നമുക്ക് സ്വന്തമല്ലാത്തവയൊന്നും സ്വന്തമാക്കാൻ നമ്മൾ പോകേണ്ട. ഈ പ്രഭാതം നമുക്ക് ആവശ്യം എന്തെന്ന് അറിയുന്ന ദൈവത്തിൻ്റെ മുമ്പിൽ മനസ്സ് തുറക്കുമ്പോൾ അവൻ നമുക്കൊരുക്കി തരുന്ന നല്ലൊരു ഒരു ജീവിതമുണ്ട്. അതിനെ സ്വന്തമാക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. എൻ്റെ ദൈവത്തെ സ്വന്തമാക്കുവാൻ നമുക്ക് സാധിച്ചാൽ, അതുകൊണ്ടല്ലോ ഒരുവൻ ലോകം മുഴുവൻ നേടിയിട്ട് സ്വന്തം ആത്മാവിനെ നഷ്ടപ്പെടുത്തുന്ന എന്ത് പ്രയോജനം എന്നാണ് ദൈവം ചോദിച്ചത്. നമുക്ക് ദൈവത്തെ സ്വന്തമാക്കാം, അതിലൂടെ നമുക്ക് ആവശ്യമായ എല്ലാം ദൈവം കൊണ്ടുവന്ന് തരുവാൻ നമുക്ക് സാധ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവാം ദൈവത്തിൻ്റെ സ്നേഹം, ഏകജാതനായ പുത്രൻ്റെ കൃപയും, പരിശുദ്ധ റൂഹായുടെ സംബന്ധം ആവാസും നമ്മെപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമീൻ.